subscribe now. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബാങ്കുകളുടെ ആദ്യ ദേശസാൽക്കരണം നടന്നത്? 4. 4 പഞ്ചവത്സര പദ്ധതി കാലത്താണ് ബാങ്കുകളുടെ ആദ്യ ദേശസാൽക്കരണം നടന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായം പരുത്തി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന വ്യവസായമാണ് പരുത്തി. പടിഞ്ഞാറൻ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ. പടിഞ്ഞാറൻ റെയിൽവേയുടെ ആസ്ഥാനമാണ് മുംബൈ. ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ത്രിപുര. ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര. ഇന്ത്യയിലെ ആദ്യത്തെ അണുപരീക്ഷണം നടത്തിയത് എവിടെയാണ്? പൊഖ്രാൻ. ഇന്ത്യയിലെ ആദ്യത്തെ അണുപരീക്ഷണം നടത്തിയത് എവിടെയാണ്? പൊഖ്രാൻ. ലോക കാലാവസ്ഥാ ദിനം 23 മാർച്ച്. ലോക കാലാവസ്ഥാ ദിനം 23 മാർച്ച്. ഉത്തരേന്ത്യയിൽ വേനൽക്കാലത്ത് വീശുന്ന പ്രാദേശികവാദം ലു. ഉത്തരേന്ത്യയിൽ വേനൽക്കാലത്ത് വീശുന്ന പ്രാദേശികവാദമാണ് ലു. പിറ്റി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലക്ഷദ്വീപ്. പിറ്റി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ലക്ഷദ്വീപിലാണ്. റെയിൽവേ സ്റ്റേഷനുകളിൽ കുഞ്ഞുങ്ങൾക്ക് ചൂട് പാലും ഭക്ഷണവും ലഭ്യമാക്കാൻ റെയിൽവേ മന്ത്രാലയം ആരംഭിച്ച പദ്ധതി ജനനി സേവ. റെയിൽവേ സ്റ്റേഷനുകളിൽ കുഞ്ഞുങ്ങൾക്ക് ചൂട് പാലും ഭക്ഷണവും ലഭ്യമാക്കാൻ റെയിൽവേ മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയാണ് ജനനി സേവ. ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കർ. ഒരു ബില്ല് ധനബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത് ആർക്ക്? ഗവർണർക്കാർ. ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരമുള്ള വ്യക്തിയാണ് ഗവർണർ. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്ന വ്യക്തി ഗോപാലകൃഷ്ണ ഗോഖലെ. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഭരണഘടനയുടെ 8-ാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 8. ഭരണഘടനയുടെ 8-ാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതി. ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ്. ഇത് ആരുടെ വാക്കുകളാണ്? വീരേശലിംഗം. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്നത് ആരുടെ വാക്കുകളാണ്? വീരേശലിംഗം. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യൻ അസോസിയേഷൻ എവിടെയാണ് രൂപീകരിച്ചത്? കൊൽക്കത്ത. ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് കൊൽക്കത്ത. നാട്ടുഭാഷാ പത്രനിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? ലിട്ടൻ പ്രഭു. നാട്ടുഭാഷാ പത്രനിയമം നടപ്പിലാക്കിയ വൈസ്രോയിയാണ് ലിട്ടൻ പ്രഭു. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വർഷം 1875. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വർഷമാണ് 1875. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ്? ബംഗാൾ വിഭജനം. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ടാണ്. അനുശീലൻ സമിതി രൂപീകരിച്ചത് ആര്? ബരീന്ദ്രകുമാർ ഘോഷ്. അനുശീലൻ സമിതി രൂപീകരിച്ച വ്യക്തിയാണ് ബരീന്ദ്രകുമാർ ഘോഷ്. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ച വ്യക്തി ആൽബർട്ട് ഐൻസ്റ്റീൻ. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡൽഹിയെ തലസ്ഥാനമാക്കിയ വർഷം 1911. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡൽഹിയെ തലസ്ഥാനമാക്കിയ വർഷമാണ് 1911. ലോക്നായിക് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ജയപ്രകാശ് നാരായണൻ. ലോക്നായിക് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ജയപ്രകാശ് നാരായണൻ. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം 1947. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷമാണ് 1947.
ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് ആര്? വില്യം ബെൻഡിക് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച വ്യക്തിയാണ് വില്യം ബെൻഡിക് പ്രഭു. 1526 പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ പരാജയപ്പെടുത്തിയ ഡൽഹി ഭരണാധികാരി ആര്? ഇബ്രാഹിം ലോധി. 1526 പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ പരാജയപ്പെടുത്തിയ ഡൽഹി ഭരണാധികാരിയാണ് ഇബ്രാഹിം ലോധി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം? ബംഗാൾ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ബംഗാൾ.